വർഷം പിന്നിടുമ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഏറെ ജനകീയമായി കഴിഞ്ഞു. 70s ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഊട്ടിയെടുത്ത ചലച്ചിത്രാസ്വാദന സംസ്കാരമാണ് ഇന്ന് ചലച്ചിത്ര ഉത്സവത്തിൽ എത്തിനിൽക്കുന്നത്. വിശ്വപ്രശസ്തരായ ചലച്ചിത്ര പ്രതിഭകളുടെ ഒത്തുചേരലിന് വേദി കൂടിയായി മാറിക്കഴിഞ്ഞു കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള. 1996 കോഴിക്കോട് വെച്ചാണ് ആദ്യ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. സിനിമയുടെ 100th വാർഷികത്തിലായിരുന്നു IFFK തുടക്കമായത് എന്നത് യാദൃശ്ചികവും. അവിടെ നിന്നും പര്യടനം തലസ്ഥാനത്തെത്തിയപ്പോൾ മേള തിരുവനന്തപുരത്തിന്റെ സ്വന്തവുമായി. 70s ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഊട്ടിയെടുത്ത ചലച്ചിത്രാസ്വാദന സംസ്കാരമാണ് ഇന്നിപ്പോൾ അടുത്ത തലമുറക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഫിലിം സൊസൈറ്റികൾ പകർന്ന നല്ല സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് സമാന്തര സിനിമകൾ അഥവാ സീരിയസ് സിനിമകൾ ഈ മണ്ണിൽ പിറവിയെടുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ലോകമെമ്പാടും സിനിമാ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പുത്തൻ പ്രവണതകളെ അടുത്തറിയാനും അനുഭവിക്കാനും വളരെ എളുപ്പമായിരിക്കുന്നു ചലച്ചിത്രമേളയിലൂടെ. ലോക സിനിമാ ജാലകം തുറന്നുകാട്ടുന്ന മായക്കാഴ്ചകളും പൊള്ളുന്ന മനുഷ്യഗാഥകളും കണ്ടറിയാനുള്ള അവസരവും. ഓരോ വർഷം കഴിയുംതോറും മേള മാറുന്നതുപോലെ തന്നെ എത്തുന്ന ആസ്വാദകരും മാറിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്കെത്തിക്കൊണ്ടിരുന്ന ഭുജികളിൽ നിന്നും തേർഡ് ജനറേഷനിലേക്കുള്ള മാറ്റം മേളയെ യുവത്വത്തിന്റെ സിനിമ ഉത്സവമാക്കി കഴിഞ്ഞു. ചലച്ചിത്രമേള 20 പിന്നിടുമ്പോൾ അതിന്റെ മുഖവും ആ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. വർഷം തോറും മേളയ്ക്ക് ഏറി വരുന്ന ജനപ്രീതിയും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രധാന വേദിയായ ടാഗോറിൽ നിന്നും ക്യാമറമാൻ RK കുമാറിനൊപ്പം എസ് ഷീജ.